ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാടൻ, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറാണ്, ട്രെയിനറാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാത്തൊരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. എൻ്റെ മാർക്കറ്റിലെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാനവിടെ ഷെയർ ചെയ്യാറുണ്ട്. സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് ഡേ? നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു എല്ലാവർക്കും എന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിൽ പിന്നെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, മാർക്കറ്റ് എന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത്. സോ ഞാനതിൻ്റെ നമ്മളിന്ന് പിക്ക് ചെയ്ത നല്ലൊരു ട്രേഡ് നമ്മളിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ അല്ല എന്നുണ്ടെങ്കിൽ, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജോയിൻ ചെയ്യുക. എൻ്റെ റിയൽ മാർക്കറ്റിലെ വ്യൂ എന്താണ് കാര്യങ്ങളൊക്കെ ഞാനവിടെ ഷെയർ ചെയ്യാറുണ്ട്. സംടൈംസ് ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ലെവൽസും ഞാനവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ അനാലിസിസ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഇപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളെടുത്ത ട്രേഡിൻ്റെ ലോജിക്കും നമ്മളവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പിന്നെ ലോജിക്കിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയി കാണുക. കാരണം ഈ ഒരു ലോജിക്ക് മനസ്സിലായാലേ ഫർദർ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് ഉപയോഗിക്കണം അല്ലേ. ഞാനിവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലേ. സോ നമുക്കത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലുള്ള ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവണം. സോ നിങ്ങൾ ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും പോയി കാണുക. ഇവിടെയായിരുന്നു നമ്മുടെ ട്രേഡ് ഉണ്ടായിരുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ പോയി കാണണം. സോ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ട്രേഡിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഒരു മോശമില്ലാത്ത നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഇനി എന്താണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നാളെ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ട്രേഡുകൾ, എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ നാളേക്ക് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും ചാർട്ടിലെ ഡ്രോയിങ്സ് ഒക്കെ റിമൂവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇപ്പോൾ ഞാനുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്ത അതേ ഒരു രീതിയിലുള്ള അനാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ സന്തോഷമുണ്ട്. സോ അങ്ങനെയുള്ള അനാലിസുകൾ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും പോയിൻറ്റുകൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നല്ലതാണല്ലേ. സോ എങ്ങനെയായിരിക്കണം നമ്മുടെ നാളെയിലേക്കുള്ള ട്രേഡ് പ്ലാനുകൾ? സി, നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും മാർക്കറ്റ് ഇന്ന് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നേക്കുന്നത് അല്ലേ. ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നിട്ട് മാർക്കറ്റ് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്നല്ലോ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൻ്റെ മുകളിൽ കുറച്ച് സമയത്തെങ്കിലും കുറച്ച് സമയത്ത് മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ 42,500 എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് നമ്പറിൻ്റെ മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നമ്പർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 42,500 അല്ലെങ്കിൽ 43,000 എന്നൊക്കെ പറയുന്ന ഈ റൗണ്ട് നമ്പറുകളുണ്ടല്ലോ, ആ റൗണ്ട് നമ്പറുകൾക്ക് മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്തൊക്കെയാണ്? സി, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിൻ്റെ ടോപ്പസ്റ്റ് പോയിന്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്കറ്റ് ലാസ്റ്റിൽ ഉണ്ടാക്കിയ ഒരു സെല്ലിംഗ് പോയിന്റിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലുണ്ടാവേണ്ട കാര്യം, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ഡൗൺവേർഡ് ആയിരുന്നു. പക്ഷേ അതിപ്പോൾ എന്തായിട്ടുണ്ട്? ഇപ്പം ഏകദേശം എത്രയാണോ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത് അത്ര തന്നെ പുൾ ബാക്ക് മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് തന്നെ മാർക്കറ്റ് അത് റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. സോ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. സി, 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരുന്ന ലെവൽ ഏതാണ്? ഈ ഒരു ലെവലാണ് അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ലെവൽ 42,590 എന്നുള്ള ലെവല്, അതുപോലെ തന്നെ ഓൺ ദ അപ്പർ സൈഡ് ഞാൻ എന്താ മാർക്ക് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ലെവലിനെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലെവലിനെയാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്, 42,720. 42,720 എന്നുള്ള ലെവലിനെ കൂടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ലെവലിനെ 42,720 ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലെറ്റ്സ് സേ ഇവിടെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് പ്രോപ്പറായിട്ട് നമുക്കൊരു അപ്പർ സൈഡ് മൊമെൻറ്റം നമുക്കിവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ എന്തെടുക്കേണ്ടതുണ്ട്? 42,850 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കേണ്ടതുണ്ട്.
അതിനുശേഷം 42,980 നമുക്ക് സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്? 42,850 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 42,980 നമ്മൾ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായിട്ടും എടുത്തിട്ടുണ്ട്. ഈ ഒരു രണ്ട് ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഏത് കണ്ടീഷനിൽ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ലെറ്റ്സ് സേ ഈ ഒരു റേഞ്ചിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഓപ്പൺ ആയതിന് ശേഷം ഈ ഒരു റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഈ ഒരു ലെവൽ, സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ കൂടി എടുക്കാൻ പറ്റും. സോ ഇനി എന്തായിരിക്കും ഡൗൺ സൈഡിലേക്ക് എൻ്റെ വ്യൂ എന്ന് പറയുന്നത്? സി, ഡൗൺ സൈഡിലേക്ക് പ്രോപ്പറായിട്ട് 42,480 താഴെ, 480 എന്നുള്ള വാല്യൂവിൻ്റെ താഴെ പ്രോപ്പറായിട്ടൊരു ക്ലോസ് മാർക്കറ്റിന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം. എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, സി ഈ ഒരു പോയിന്റിലോ എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്ന് ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണ്, അത് 42,480 താഴെയാണെങ്കിൽ മാത്രമേ ഞാൻ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡിലേക്ക് എൻറ്റർ ആവുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. 42,480 അടുത്തായിട്ട് വന്നിട്ട് മാർക്കറ്റ് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് അതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡിലേക്ക് ഞാൻ എൻറ്റർ ആവുകയുള്ളൂ എന്നുള്ളതാണ്, വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്താണ് മാർക്കറ്റ് ലെറ്റ്സ് സേ ഇനി ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, സി മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നത്, ലെറ്റ്സ് സേ ഒരു 300 പോയിൻ്റൊക്കെ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, സി ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ എന്താണ് ആ 5 മിനിറ്റ് ക്യാൻഡിലെ സിറ്റുവേഷൻ അവസ്ഥ എന്നുള്ളത് ഞാൻ നോക്കും. സി അതൊരു പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലെ സ്റ്റോപ്പ് ലോസ് നമുക്ക് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആക്കി, ആ ഒരു ക്യാൻഡിലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബൈയിങ് ട്രേഡിലേക്ക് എൻറ്റർ ആകാവുന്നതാണ്. സി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗണുകൾ ഉണ്ടാകുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കോമ്പോണൻസ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ തരുന്നതെങ്കിൽ, ലെസ് ഈ 42,720 മുകളിലൊക്കെ ആയിട്ടാണ് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ തരുന്നതെങ്കിൽ, ഞാൻ പ്രോപ്പറായിട്ടൊരു ചെറിയൊരു പ്രൈസ് ആക്ഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യും. ഞാൻ ഇനീഷ്യലി ഉണ്ടാവുക ഒരു അപ്പർ സൈഡിലേക്കുള്ള ട്രേഡ് എന്നുള്ള ലെവൽ തന്നെയായിരിക്കും. ഒന്നെങ്കിൽ നല്ലൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, അതല്ല പുൾ ബാക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൈസ് ആക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ളതായിരിക്കും എൻ്റെ ഇനീഷ്യൽ ചിന്തകൾ മാർക്കറ്റിൽ നാളെ ഉണ്ടാവുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ അല്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ആവുക. മാർക്കറ്റിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ വ്യൂവിൽ എന്തെങ്കിലും ചേഞ്ചുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇനി എന്താണ് നിഫ്റ്റിയിലെ വ്യൂ എന്ന് പറയുന്നത്? സി നിഫ്റ്റി ഇപ്പോൾ പ്രോപ്പറായിട്ട് നല്ലൊരു പോയിന്റ് തന്നെ നിൽക്കുന്നത്, നമുക്കിവിടെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കാമല്ലോ. സി ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് നമ്മളുടെ കയ്യിലുള്ള ഫസ്റ്റ് ഹഡിൽ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് തന്നെയാണ്. 17,720 എന്ന് പറയുന്ന പോയിന്റാണ് നമ്മുടെ കയ്യിലുള്ളത്. സി ഞാനിവിടെ 17,720 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് ഈ ഒരു ലെവലിനെ കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ് ലെവൽ എടുത്തിട്ടുള്ളത്? 17,695 എന്നുള്ള ലെവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 17,695 എന്നുള്ള ലെവലിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സി മാർക്കറ്റ് ലെറ്റ്സ് സേ നാളെ ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ആവുകയാണ്, ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പണായിട്ട് 17,770 എന്നുള്ള ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 17,770 എന്നുള്ള ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 20 എന്നുള്ള പോയിന്റിനെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു 17,820 മുകളിലേക്ക് പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 17,880 എന്നുള്ള ലെവൽ, 17,880 എന്നുള്ള ലെവലിനെ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് ചാർട്ടിൽ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. 17,880 എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ റേഞ്ച് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു റേഞ്ചിനെ 17,695, അതുപോലെ തന്നെ 17,770 ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു ഹയർ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 17,823 നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം 820 നമുക്ക് എടുക്കാൻ പറ്റും. അതിനുശേഷം 17,880 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി എന്താണ് മാർക്കറ്റിൽ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ, ഈ ഒരു റേഞ്ചിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ എന്തായിരിക്കും? സി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു ടാർഗറ്റിന് വേണ്ടി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഏതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്? 17,635 എന്നുള്ളതാണ്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 17,695 താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 17,635 നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുത്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് നിഫ്റ്റി ആ ഒരു സമയത്ത് എന്ത് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ലെറ്റ്സ് സേ
HDFC ബാങ്ക് ആവട്ടെ, ICICI ബാങ്ക് ആവട്ടെ, ആക്സിസ് ബാങ്ക് ആവട്ടെ, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ആവട്ടെ, ഇതെല്ലാം തന്നെ നിഫ്റ്റിയിലും ടോപ്പ് ടെന്നിൽ വരുന്ന സ്റ്റോക്കുകളാണ്. ചെറുതായിട്ടൊന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാങ്ക് നിഫ്റ്റി മുകളിലേക്കും നിഫ്റ്റി താഴേക്കും പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സോ ഈ ഒരു സ്റ്റോക്കുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. സോ എന്താണ് ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ടൊരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു പ്രോപ്പറായിട്ട് ഒരു റേഞ്ച് കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഞ്ചിൻ്റെ അപ്പർ സൈഡിലേക്കോ ലോവർ സൈഡിലേക്കുള്ള ബ്രേക്കൗട്ടിൽ ഞാൻ ട്രേഡ് ചെയ്യും. ഇനി താഴേക്കാണ് ബ്രേക്കൗട്ട് തരുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ബാങ്ക് നിഫ്റ്റി എങ്ങനെ ബിഹേവ് ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് നോക്കുകയും ചെയ്യും. ഇനി എന്താണ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയ എല്ലാം തന്നെ, അതായത് 17635, 17580, ഈ ഒരു ഏരിയ എല്ലാം തന്നെ മാർക്കറ്റിൽ ഒരു ട്രാപ്പ് സോൺ ആവാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇവിടെ എങ്ങനെ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിഫ്റ്റി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം നിഫ്റ്റി താഴേക്ക് വന്നുകൊണ്ടിരുന്നത്, അതായത് മിനിയാന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ആ ഒരു സമയത്തൊക്കെ ആകെ നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ബാങ്കിങ് സ്റ്റോക്കുകളായിരുന്നു അല്ലേ. സോ ബാങ്കിങ് സ്റ്റോക്കുകൾ താഴേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റി മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സൈഡ് വൈസ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഓപ്ഷൻസിലായതുകൊണ്ട് തന്നെ സൈഡ് വൈസ് ആയി കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. സോ അപ്പം എങ്ങനെയാണ് മാർക്കറ്റിലെ വ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്ന് വിശ്വസിക്കുകയാണ്. ഇനി എന്താണ് HDFC ബാങ്കിൽ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്? HDFC ബാങ്കിൽ ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 1680 എന്നുള്ള ലെവലിലാണ്. 1680 എന്നുള്ള ലെവലിൻ്റെ താഴെ മാത്രമേ HDFC ബാങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുള്ളൂ, പ്രോപ്പറായിട്ടുള്ളൊരു സെല്ലിംഗ് ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബുള്ളിഷ് ടു സൈഡ് വൈസ് എന്നുള്ള ലെവൽ തന്നെ ആയിരിക്കും. മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ടെങ്കിലും സ്ലൈറ്റ്ലി ബുള്ളിഷ് ടു സൈഡ് വൈസ് എന്നുള്ള ലെവൽ തന്നെ ആയിരിക്കും ട്രേഡിംഗ് ഉണ്ടാവുക. സോ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്? 900 എന്നുള്ള ലെവലാണ് നമ്മൾ ICICI ബാങ്കിൽ വാച്ച് ചെയ്യേണ്ടത്. 900 താഴെയോ മുകളിലോ എന്നുള്ളതായിരിക്കണം ICICI നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. താഴെയോ മുകളിലോ എന്ന് പറഞ്ഞാൽ ICICI ബാങ്ക് 900 താഴെയാണെന്നുണ്ടെങ്കിൽ സോ സെല്ലിംഗ് പ്രഷർ അവിടെ ഉണ്ട്. സെല്ലിംഗ് അതല്ല, 900 മുകളിലാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ബുള്ളിഷ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഇനി എന്താണ് റിലയൻസിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്? സോ റിലയൻസിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 330 എന്നുള്ള ലെവലായിരുന്നു, 233-330 എന്നുള്ള ലെവലായിരുന്നു. സോ ഇപ്പോൾ നമ്മളിനി വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് 2350 എന്നുള്ള ലെവലിൽ നമ്മൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. സോ 2350 മുകളിലാണ് റിലയൻസ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് ക്ലിയറായിട്ട് നിങ്ങളുടെ ചിന്തയിലുണ്ടാവുക. സോ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടുന്ന് താഴേക്ക് വന്നിട്ടില്ല. സോ ഈ ഒരു ഏരിയ എല്ലാം തന്നെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇതിൻ്റെ താഴെയോ ഇതിൻ്റെ മുകളിലോ എന്നുള്ള രീതിയിൽ നമ്മുടെ അനാലിസിസ് പറയുന്നത്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ നിങ്ങളുടെ അനാലിസുകൾ ചാർട്ടിൽ ഉണ്ടാവുക, നിങ്ങളുടെ അനാലിസിനെ നിങ്ങൾ വിശ്വസിക്കുക. മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് നിങ്ങളുടെ മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്റ്റഡിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.